ഹലോ പീപ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെ ഈ ഒരു കോവിഡ് സമയം വിവിഡ് സമയമായിട്ട് യൂസ് ചെയ്യുന്നതാണ്, അത് നമുക്ക് എങ്ങനെ ഈ ഒരു കോവിഡ് ടൈം വിവിഡ് ടൈം ആക്കുക എന്നാണ്. സോ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. സോ നമുക്ക് ഈ ഒരു കോവിഡ് ടൈം രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. അതിലൊന്നാമത്തതാണ് പ്ലഷർ ടൈം. അപ്പോൾ ഈ ഒരു പ്ലഷർ ടൈം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും അടിച്ച് പൊളിക്കുക, വെറുതെ ഇങ്ങനെ കടന്നുറങ്ങുക, ടൈം വെറുതെ സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെ വെറുതെ ഇരിക്കുക, വെറുതെ ഗെയിം കളിച്ചിരിക്കുക, വെറുതെ ഒരു സിനിമ ആണ്, ഇങ്ങനെ വെറുതെ മടി പിടിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് വളർച്ച ഉണ്ടാകുന്നില്ല, നമ്മുടെ സമയം കടന്നു പോകുന്നു, ബട്ട് നമുക്ക് ഒരു വളർച്ച ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിൽ രണ്ടാമത്തേതാണ് ഫ്രൂട്ട്ഫുൾ ടൈം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്താണ് ഈ ഒരു ഫ്രൂട്ട്ഫുൾ ടൈം? അതായത് ഈ ഒരു ഫ്രൂട്ട്ഫുൾ ടൈമിലൂടെ നിങ്ങൾക്കുള്ളൊരു സ്കില്ല് ഷാർപ്പൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും, പിന്നെ നിങ്ങൾക്ക് പുതിയൊരു സ്കില്ല് നിങ്ങളിൽ കണ്ടെത്താനായിട്ട് പറ്റും, പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ പ്ലഷർ ടൈമിൻ്റെ പിന്നിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനും ആദ്യം ഈ ഒരു പ്ലഷർ ടൈമിൻ്റെ പിന്നിലാണ് ഇങ്ങനെ ഓടിയോടി പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഉപ്പ് പറഞ്ഞത് ഇംഗ്ലീഷ് ഫെറി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, അതിലെന്തായാലും ജോയിൻ ചെയ്തു. ഇംഗ്ലീഷിനായിട്ടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു നോ ഐ കാണ്ട്. പക്ഷേ എൻ്റെ ഉപ്പ് പറഞ്ഞു എന്തായാലും ഒന്നിരുന്നോ. അങ്ങനെ ഞാൻ ഒരു ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ഗൈസ്, ഇത് വെറും ഒരു ക്ലാസ് അല്ല, നമ്മുടെ മനസ്സ് നിറക്കുന്ന, നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് ക്ലാസ്സിനോട് വരെ ഇഷ്ടം തോന്നുന്ന ഒരു ക്ലാസ്സാണ്. ഓക്കെ, അതായത് അതാണ് നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് ഫെറി എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ഫെയറി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് വെച്ചാൽ, നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാം, പസിൽസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ഫൺ വിത്ത് ഗ്രാമർ ഉണ്ട്, നമുക്ക് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട കേസ്, നമ്മൾ സ്കൂളിലുള്ള ഗ്രാമറല്ല, സ്കൂളിലുള്ള ഗ്രാമറല്ല, നൗൺ പ്ലസ് വേർ പ്ലസ് വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ. നോ ഗൈസ്, ദിസ് ഇസ് നോട്ട് ദാറ്റ്. അതായത് നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് ഫെയറിന് പ്രോഗ്രാമിൽ ഇങ്ങനത്തെ ഒരു സംഭവമില്ല, നമ്മുടെ ഗ്രാമർ വെച്ചിട്ട് ബോറടിപ്പിക്കുന്ന ഒരു സംഭവം. ഈ ഒരു ഇംഗ്ലീഷ് ഫെയറിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ ഗുണങ്ങൾ, ഈ ഒരു ഇംഗ്ലീഷ് ഫെയർ ജോയിൻ ചെയ്തുകൊണ്ടുള്ള എനിക്കുണ്ടായ ഗുണങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അതായത് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, അതുതന്നെ എനിക്കൊരു വലിയ കാര്യമാണ്. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എനിക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് ഗസ്റ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി, ഈവൺ വിത്ത് തണ്ണീർമത്തൻ ദിനങ്ങൾ ആക്ട്രസ് അനശ്വര രാജ്. പിന്നെ വേറെ തിരക്കഥാകൃത്തൊക്കെ ആയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി, അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈവൺ മാൽഡീവ്സിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു കോവിഡ് ടൈം വിവിഡ് ടൈം ആക്കി മാറ്റാനായിട്ട് സാധിച്ചത്. ഓക്കെ, പിന്നെ ഇതിന് പുറമെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, നമ്മുടെ ഈ ഒരു ടൈം ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇൻഡോർ ആയിട്ട് തന്നെ പല പല ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്ത് നമ്മുടെ ടൈം ഫ്രൂട്ട്ഫുൾ ആക്കാനായിട്ട് പറ്റും. പ്രധാനപ്പെട്ട ഒന്നാണ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക. ഓക്കെ, ഡെയിലി നിങ്ങൾ മിനിമം ഒരു 30 മിനിറ്റ്സ് പുസ്തകങ്ങൾ വായിക്കും. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി കിട്ടും, പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറും. ഒരു ഇംഗ്ലീഷ് ഫെയറി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്ത് നമ്മുടെ തൃശ്ശൂരിലെ സെയ്ദ് ഹാരി സാറാണ്. അപ്പോൾ ഹാരി സാറിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹാരി സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് എങ്ങനെ ഈ ഒരു കോവിഡ് ടൈം വിവിഡ് ടൈം ആക്കി മാറ്റാം എന്ന് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കും. ഓക്കെ, മാക്സ് നിങ്ങൾ പല ആൾക്കാരിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നതിലൂടെ ഈ ഒരു കോവിഡ് ടൈം പ്ലഷർ ടൈം ആയിട്ട് വെറുതെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ലേസിനെസ് പിടിച്ച് ഇരിക്കുന്നവർക്കൊക്കെ ഫ്രൂട്ട്ഫുൾ ടൈമിലോട്ട് മാറാനായിട്ട് പറ്റും. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സീസൺ ബൈ.